Hey everyone, welcome back. This is Niridhana here from Leo Tales. In this video, we will benefit from this video. I have a lot of comments. But story I have a story. I will check the video. Amazon lo oru vaadu vetta njan kandittulla oru storage oru facility aanu idu idu 4 5 3 6 agane pala kanakkinu varum idile njan ende randamatte unit aanu first unit njan ende laundry ekku adiki vekkanayittu vechittunde ee second unit laanu njan jewelry adiki vechirikkunnathu idu oru set of 5 aanu ekadesham oru 85 cm ottu 100 cm varana ende mottham height varu 999 oru nalla price aanu kaanam for the price the quality is good adile jewelry ittu vekkanayittu njan ziplock covers aanu upayogikkunnathu appam ee ziplock covers actually korchu valudaanu ഒരു കമ്മലൊന്നും നമുക്ക് ഇത്രയും വലിയ കവർ വേണ്ട പക്ഷേ ഞാൻ അത് മടക്കിയാണ് സൂക്ഷിക്കുക അതുകൊണ്ടാണ് ഞാൻ വലിയ സിപ്ലോക്ക് എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ തട്ടിയിൽ നിന്ന് എടുത്ത് ഡ്രോ പോലെയല്ല പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് കട്ടിലോട്ട് തട്ടി മറിച്ചിട്ടിട്ട് നമുക്ക് തപ്പി കണ്ടുപിടിച്ചെടുക്കാം അപ്പോൾ സിപ്ലോക്കിൽ കമ്മലിട്ട് വയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ ഓരോ ഓർഗനൈസർ ഓരോ ഡ്രോയിലായിട്ട് ഇട്ട് വയ്ക്കുക സുഖമായിട്ട് കട്ടിലോ മറ്റോ ഇട്ടിട്ട് നമുക്ക് കമ്മൽ തപ്പി കണ്ടുപിടിച്ചെടുക്കാം അപ്പോൾ കമ്മലൊന്നും ഡാമേജ് ആവത്തില്ല തിരിച്ചെടുത്ത് വെക്കാനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു കമ്മലോ ഒരു പാക്കേജിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ 2-3 കമ്മലുകൾ ഇപ്പം തമ്മിൽ ഉരസിയാലും കുഴപ്പമില്ല കളർ പോയില്ല എന്നൊക്കെയുള്ള കമ്മലും ഒന്നിച്ച് വേണമെങ്കിൽ ഇട്ട് സ്റ്റോർ ചെയ്യാം ഇനി സ്റ്റഡ് സ്റ്റോർ ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് ആമസോണിൽ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും വാല്യൂ ഫോം ആയിട്ട് എനിക്ക് തോന്നിയത് ഈ 36 ഗ്രിഡുള്ള അടപ്പുള്ള ബോക്സ് ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റഡോ അല്ലെങ്കിൽ ആണിയോ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നോ സ്പിന്നൊക്കെ ഇത് ഞാനൊരു എത്ര വർഷമായി 1-2 വർഷത്തിന് മുമ്പ് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് പക്ഷേ വളരെ യൂസ്ഫുൾ ആണ് ചെറിയ കമ്മലുകളും സ്റ്റഡും ഒക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇത് 36 ഗ്രിഡായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രിഡ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടും യൂസ് ചെയ്യാം അതായത് ഒരു വലിയ കമ്മലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് റിമൂവ് ചെയ്ത് ഓരോ കോളം ഇങ്ങനെ വലുതായിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയ കൺവീനിയൻസ് ആണ് പക്ഷേ ഗ്രിഡ് ഉണ്ടെന്ന് വെച്ചാൽ നല്ലൊരു സെപ്പറേഷനും കിട്ടും അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് യാത്ര കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ പാക്ക് ചെയ്യാനൊക്കെ തന്നെ എളുപ്പമാണ് അധികം ഹൈറ്റില്ല പെട്ടെന്ന് കമ്മൽ പുറത്ത് നോക്കിയാൽ തന്നെ കാണാനും പറ്റും അപ്പോൾ സിപ്ലോക്കിലിട്ട് സ്റ്റോറേജ് ബോക്സിൽ വയ്ക്കുക അതുപോലെ കുഞ്ഞു ബോക്സിൽ വയ്ക്കുക ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കമ്മലുകൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇതെല്ലാം അലമാരിയിൽ തുണി വയ്ക്കുന്നതിന് പകരം അടുക്കി അടുക്കി ഈ ബോക്സസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കംഫർട്ടബിൾ ആണ് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കമ്മൽ കളക്ഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇയർ കഫ് ആണ് ഇയർ കഫ് ഒരു യുണീക്ക് ഐറ്റമാണ് സാധാരണ ഒരു ചെവി മാത്രം ഇട്ടാൽ മതി പക്ഷേ 2 ചെവിയിൽ ഇടുന്ന ആൾക്കാരുണ്ട് ഇയർ കഫിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഹായ് സംഭവം കൊള്ളാലോ എന്നൊരു ഒരു യുണീക്കായിട്ടുള്ള ഒരു കമ്മലാണ് പിന്നെ വെയിറ്റ് വളരെ കുറവാണ് നമുക്ക് ഈ കാത് കുത്തിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇത് കഫ് ചെയ്തിരിക്കത്തില്ല പക്ഷേ അതർവൈസ് ഇടാനാണെങ്കിലും വളരെ എളുപ്പമാണ് ലൈറ്റ് വെയ്റ്റ് ആണ് മുടിയൊക്കെ കെട്ടി വെക്കുന്നവർക്കാണെങ്കിൽ ഈ ചെവി പുറത്ത് കാണും എന്നുള്ള കേസസിൽ കഫ് ഭയങ്കര സ്റ്റൈലിഷാണ് കാരണം ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ ഏത് ഉടുപ്പിൻ്റെ കൂടെ ആണെങ്കിലും ചേരും ഗോൾഡൻ കളറിൽ അവൈലബിൾ ആണ് സിൽവറിൽ പല ഡിസൈൻസിൽ അവൈലബിൾ ആണ് അത്ര പ്രൈസിയും അല്ല ഇൻഫാക്റ്റ് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ് കഫ് ഒരു നല്ല ഓപ്ഷനാണ് സെക്കൻഡ് വൺ ഈ വലിയ ജയൻ്റ് ഹൂപ്പ് ഈ ചെറിയ ഹൂപ്പ് ഞാൻ അല്ലെങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്നുണ്ട് ഈ വലിയ ഹൂപ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ വള പോലെ ഇടാൻ കേട്ടോ ആക്ച്വലി അത്ര വലുതാണ് പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഇതിൻ്റെ മെച്ചം ആൻഡ് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമല്ല ഈവൻ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് അഡ്വഞ്ചർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകുമ്പോഴും ഇടാം മുടി അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി വരായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ല മുടി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് ബൾക്കിയായിട്ട് തോന്നും പക്ഷേ ഇതെന്നെങ്കിൽ ഇതിനൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ വേറെ ജ്വല്ലറി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ജയിൻ ഹൂപ്പ് ഇയറിങ്സ് ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല ഡ്രസ്സുകളുടെ കൂടെ കിട്ടാൻ വളരെ ഭംഗിയായിരിക്കും അടുത്തത് ഒരു ട്രാങ്കുലർ ഇയറിങ്സ് ആണ് ഇത് ഈ മീനാക്കാരി അങ്ങനത്തെ ടൈപ്പാണ് അത്ര ഹെവി അല്ല ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്
ആർട്ട് സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു പൗച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബോക്സിലാണ് വന്നേ. ആൻഡ് ഇതൊക്കെ വളരെ അഫോർഡബിൾ ഇയറിങ്സ് ആണ് കേട്ടോ. ഒന്നും തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ട്രയാങ്കിൾ ഷേപ്പ് നമ്മളത്ര കോമൺ ആയിട്ട് കാണത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോയിൽ സ്റ്റൈൽ ചെയ്യാൻ യൂസ് ചെയ്ത ഡ്രസ്സിനൊരു വീനൊക്കെ എൻ്റെ കൂടെ കമ്മലും കൂടെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പൊതുവെ റൗണ്ടും സ്ക്വയറും ഒക്കെ കാണും, പക്ഷെ നമ്മൾ ട്രയാങ്കിൾ അങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ വെയിറ്റും കുറവാണ്, കാണാനും നല്ല ഭംഗിയാണ്, അഫോർഡബിളാണ്, നല്ല സ്റ്റൈലിഷ് സാധനമാണ്. അടുത്തത് നമ്മുടെ ബോഹോ കളക്ഷനിൽ വരുന്നതാണ്, ഒരു മിറർ ഇയറിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ടൈപ്പ് ഒരു ഇയറിങ്സ് ആണ്. ഇതിന് അത്ര വെയിറ്റ് എന്ന് ഞാൻ പറയില്ല, ഒരു ഡെയിലി വെയർ അല്ല, പക്ഷേ ഒരു പാർട്ടി വെയറിനൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റും. ഇങ്ങനത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ നല്ല മൾട്ടി കളറാണ്, അപ്പോൾ പല ടൈപ്പ് ഡ്രസ്സുകളുടെ കൂടെയൊക്കെ ഇടാം. അതിൽ തന്നെ ഒരു ഇൻഡിഗോ കളർ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു പാർട്ടി വെയർ വൈബുള്ള ഒരു ഇയറിങ്സ് ആണ്. പക്ഷേ ഈ ബോഹോ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ ഈ മിറർ വർക്കുള്ള ബാഗോ അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റൈലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ പറ്റിയ കമ്മലാണ്. പല കളേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അത്ര ഭയങ്കര ഓൺ യുവർ ഫേസ് കൈൻഡ് ഓഫ് ബ്രൈറ്റ് കളേഴ്സും അല്ല. അപ്പോൾ നല്ലൊരു ലുക്ക് തരും. മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ മുടി കെട്ടി വെച്ചിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തരും. വെരി ബ്യൂട്ടിഫുൾ ഇയറിങ്സ്, നല്ല ഷേപ്പും ആണ്, നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. നെക്സ്റ്റ് വൺ, ഇത് ലൈറ്റ് വെയ്റ്റ് ഇയറിങ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ കളക്ഷൻ ഓഫ് ഇയറിങ്സ് എനിക്ക് വളരെ പണ്ട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണ സമയത്തൊക്കെ ഞാൻ ഈ ടൈപ്പ് വാങ്ങിയത് ഓർക്കുന്നു. വെരി വെരി ലൈറ്റ് വെയ്റ്റ്, എന്നാൽ കാണാൻ നല്ല ബൾക്കി ആയിട്ട് തോന്നും. അപ്പോൾ നല്ല ഹെവി ഇയറിങ്സ് ഇടാൻ വയ്യ, പക്ഷേ നല്ല ഭംഗിയുള്ള വലിയ ഇയറിങ്സ് വേണം എന്നുള്ളവർക്ക് പറ്റിയ ഓപ്ഷനാണിത്. എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് ടു ദ പോയിൻ്റ് ദാറ്റ് ഒരു സ്റ്റഡ് ഇടുന്ന അത്രയും വെയിറ്റ് പോലും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഞാനും ഇത് വെഡിങ്സിനൊക്കെ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ത്രൂ ഔട്ട് ദ ഡേ ഇട്ട് നിൽക്കാം, അതാണ് എൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ. വളരെ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഒട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഒരുപാട് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്, പല ഡിസൈൻസിലും ഷേപ്സിലും ഒക്കെ. ഇതിന് ബോഹോ ഇയറിങ്സ്, ലൈറ്റ് വെയ്റ്റ് ഇയറിങ്സ് അങ്ങനെയൊക്കെ പറയും, ബീഡഡ് എന്നൊക്കെ പറയും, ബട്ട് വെരി ഗുഡ് കളക്ഷൻ. ഒരുപാട് ഡിസൈനിൽ ഒരുപാട് കളേഴ്സിൽ ഇതിൻ്റെ സെലക്ഷൻ അവൈലബിൾ ആണ്. അപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് വേണ്ടവർ എന്തായാലും ഇത് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ലിസ്റ്റ് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒരു കളക്ഷൻ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേവറിറ്റ് ഇയറിങ്സ് ആണ് ഫോർ ഷുവർ. അടുത്തത് അഗൈൻ ഈ മീനാക്കാരി കളക്ഷനിൽ വരുന്ന ഈ സ്ക്വയർ ഇയറിങ്സ് ആണ്. അറ്റത്ത് ഇങ്ങനെ പേൾ ഡാംഗ്ലേഴ്സ് ഉള്ള, ഇത് ഗോൾഡനിലും സിൽവറിലും ഒക്കെ വരുന്നുണ്ട്. അതിൽ ഇതൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ്. 199 rupees കണ്ടായിരുന്നു എൻ്റെ പ്രൈസ്. ഇതും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ഭയങ്കര ഒരു എലഗൻസ് ആണ്. ഈ പേൾ വരുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലെയിൻ പേൾ ചോക്കറൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ സ്റ്റഡുമല്ല എന്നാൽ ഡ്രോപ്സും അല്ലാത്ത രീതിയിലുള്ള ഇയറിങ്സ്. അപ്പം ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ സ്റ്റൈൽ ചെയ്തപ്പോഴാണ് ഞാൻ ഈ കമ്മല് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഒന്നാമത് ഈ കുർത്ത സെറ്റിന് കറക്റ്റ് മാച്ചാണ്, രണ്ടാമത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇയറിങ്സ്. അടുത്തത് ഈ ജുംകിയാണ്. ജുംകി പിന്നെ പല വെറൈറ്റിയിൽ പല കളർ കോമ്പിനേഷനിലുണ്ട്. ഇതിന് എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഈ ഡോം ടൈപ്പ് ജുംകി അങ്ങനെയൊക്കെ പറയും. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സാധനം. പിന്നെ കളർ കോമ്പിനേഷൻ ഓറഞ്ചും ഒരു പിങ്കും അതേ കളർ കോമ്പിനേഷനുള്ള ഒരു സൽവാറിനൊപ്പമാണ് ഞാനിത് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്തത്. അപ്പം ഇതും നല്ലൊരു നാടൻ അങ്ങനത്തെ ഒരു എത്നിക് അങ്ങനത്തെ ഒരു ലുക്ക് തരും. സാരിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ത്രൂ ഔട്ട് ദ ഡേ ഇട്ടാലും ഒരു കുഴപ്പമില്ലാണ്, അത്ര ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതൊക്കെ മൂന്നാല് കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ പലരും ചോദിച്ചിട്ടുള്ളത് ഈ വലിയ ബ്ലാക്ക് മെറ്റലൊക്കെ ഉള്ള വലിയ ജുംക, അത് ഇതേ ഈ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്തു. അറൌണ്ട് 299 അങ്ങനെ എന്തായിരുന്നു എൻ്റെ പ്രൈസ്. ഇതിനൊരു ഒരു ഡൾ ബ്ലാക്ക് കളറാണ്, കണ്ടാൽ നിറം പോയതുപോലെ തോന്നും, പക്ഷെ അങ്ങനത്തെ ഒരു ഒരു ഫിനിഷാണ് ഇതിന്. ഇത് ലൈറ്റ് വെയ്റ്റ് അല്ല, പക്ഷേ ഈ ഒരു ഹൈറ്റിനും ഈ ഒരു ലുക്കിനനുസരിച്ചുള്ള വെയിറ്റ് ഇതിനില്ല, നമുക്ക് ബെയറബിൾ ആയിട്ടുള്ളൊരു വെയിറ്റേ ഉള്ളൂ. ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ മാലയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ടൈപ്പ് ഒരു കമ്മലാണ്. ഇപ്പോൾ ചിക്കൻ കാരി കുർത്തയുടെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പല ഡിസൈൻസിൽ ചുംകി തന്നെ പല ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഈ ടൈപ്പ് പറഞ്ഞാൽ എല്ലാവരും കൈ കരുതുക, കാരണം പെട്ടെന്ന് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ലുക്ക് അങ്ങ് മാറ്റും. പിന്നെ ഉള്ളത് ഇത് വോയില എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു സെമി ഹൂപ്പ് പോലെ, അവരിതിനെ ബെൻസീൻ ഇയറിങ്സ് ആണ് വിളിക്കുക, മറ്റേ ബെൻസീൻ റിങ് പോലെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനോ സ്കൂൾ ഗോയിങ്ങിനോ ഒക്കെ തന്നെയും സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെനിക്കറിയില്ല, കോളേജ് ഗോയിങ്ങിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കമ്മൽ പോലെ, പക്ഷേ വളരെ സ്റ്റൈലിഷാണ്. അതിനകത്ത് കുറച്ച് കളേഴ്സ് ഉണ്ട്, പക്ഷേ കളേഴ്സ് അത്ര എവിഡൻ്റ് ആയിട്ട് അറിയത്തില്ല. ഇപ്പോൾ മുടി കെട്ടി വെക്കുവാണെങ്കിലും മുടി അഴിച്ചിടുകയാണെങ്കിലും ഒക്കെ തന്നെയും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇടാവുന്നതാണ്. ഹൂപ്പ് ഇയറിങ്സ് വളരെ ഫേമസ് ആണ്, പക്ഷേ ഇത് അത്ര ഒരു കോമൺ ഡിസൈൻ അല്ല. ഈ ഇതേ കളർ കോമ്പിനേഷനിൽ വരുന്ന, ഇതേ പാറ്റേണിൽ വരുന്ന വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ വോയിലൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുക്കാം. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്, കാരണം വളരെ പെട്ടെന്നൊരു മോഡേൺ ലുക്ക് കിട്ടാനായിട്ട് യൂസ് ചെയ്യാവുന്നൊരു കമ്മലാണ്. മുടി അഴിച്ചിട്ടാലും കെട്ടി വെച്ചാലും ഒക്കെ തന്നെയും ഒരുപോലെ ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. പിന്നെ ഉള്ളത് ഈ സ്റ്റഡാണ്. ഇത് ഈ കുറച്ച് കോമൺ കോമ്പിനേഷനാണ്, പക്ഷേ യൂഷ്വലി നമ്മൾ സിൽവറിൽ മാത്രമാണ് കാണുക. കളർഫുൾ സ്റ്റഡ്സ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതാണെങ്കിൽ ഒരു പിങ്ക് ആൻഡ് ഒരു ഗ്രീൻ കളറാണ്.
അഗെയിൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ചെവി ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കിടക്കും. അപ്പം മുടി ഇപ്പോൾ പൊക്കിയൊക്കെ കെട്ടി ബൺ പോലെ വെക്കുന്നവർക്കാണെങ്കിലും മുടി അഴിച്ചിടുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. ആൻഡ് ഗ്രീൻ ആൻഡ് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു കോമൺ കോമ്പിനേഷൻ ആണ്, നമ്മൾ ജ്വല്ലറിയിൽ കാണുന്നൊരു കോമ്പിനേഷൻ ആണ്. പക്ഷേ സ്റ്റഡ് ഇയറിങ്സ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതും സിൽവർ ബേസിൽ കാണുമ്പോഴത്തേക്കും ദൂരം നോക്കിയാലും പെട്ടെന്ന് കാണുന്ന ടൈപ്പ് ഒരു ഇയറിങ്സ് തന്നെയാണ്. വലിയ സ്റ്റഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, കാരണം വെയിറ്റ് വളരെ കുറവാണ്. അപ്പം സ്റ്റഡ് ഇയറിങ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഒരു ഡിസൈനാണ്. സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ വളരെ എലഗൻ്റ് ആണ്, നല്ല കളർ കോമ്പിനേഷനാണ്. അടുത്തത് ഈ ഒരു കമ്മല്, ഇതും ഈ പറഞ്ഞ പോലെ വലിയ ജയന്റ് ലുക്കിംഗ് ഇയറിങ്സ്, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഇതിൻ്റെ പല കളർ കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ്. അതിൽ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിങ്ങനെ തോളറ്റം വരെ ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ കിടക്കും. എന്നാൽ ഇതിനൊട്ടും ഭാരമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ത്രൂ ഔട്ട് ദി ഡേ കംഫർട്ടബിൾ ആയിട്ട് ഇടാവുന്ന രീതിയിലാണ്. ഈ ബ്ലാക്ക് കുർത്ത സെറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ഈ കമ്മല് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെയിറ്റ് കൂടുതലുണ്ടോ. ആക്ച്വലി ഇതിന് അങ്ങനെ ഒട്ടും വെയിറ്റ് ഇല്ല, പല കോമ്പിനേഷൻസിലും അവൈലബിൾ ആണ്. ഈ ഹൈനക്ക് പോലെയൊക്കെ വരുന്ന ഡ്രസ്സിൽ വേറെ മാല ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്മല് മതി, ഇറ്റ് ബി ഗുഡ്. ജുംകിയിൽ തന്നെ ആമസോണിൽ ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ജുംകിയാണിത്. ഇതിൻ്റെ ഇഷ്ടം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാമൽ പെയിൻ്റ് ഉണ്ട്, പേൾ ഉണ്ട്, അതുപോലെ സ്റ്റോൺ ഉണ്ട്. എന്നാൽ ഇത് അത്ര ഹെവി ആയിട്ടുള്ളൊരു കമ്മലും അല്ല. അത്ര ലൈറ്റ് വെയ്റ്റ് ആണോ എന്ന് വെച്ചാൽ യെസ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ജുംകിയിൽ ഈ സ്റ്റോൺ വരുന്ന ജുംകി ആക്ച്വലി ഭയങ്കര പ്രത്യേകമാണ് കാണാനായിട്ട്. ഇത് അത്ര വലുതും അല്ല, അത്ര ചെറുതും അല്ല. നോട്ട് ടു ലൈറ്റ് വെയ്റ്റ്, നോട്ട് ടു ഹെവി. ഒരു കറക്റ്റ് ബാലൻസ് ആണ് വെയ്റ്റിൻ്റെ. സാരിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം കുർത്ത സെറ്റിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മുടി കെട്ടി വെച്ചാലും അഴിച്ചിട്ടാലും ഒക്കെ തന്നെയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ജുംക പിന്നെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ളൊരു കമ്മലാണല്ലോ. എത്ര ടൈപ്പ് ജുംക ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്ക് മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പേർട്ട് തിയറി. അടുത്തത് ഈ ഫേമസ് ആയിട്ടുള്ള സെറ്റ് സെറ്റായിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇങ്ങനത്തെ കുറേ എണ്ണം ആമസോണിൽ അവൈലബിൾ ആണ്. അതിൽ പേളൊക്കെ വരുന്ന ഈ സെറ്റ് ആക്ച്വലി ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. കാരണം ഒരു 200-300 ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ്. നല്ല ക്വാളിറ്റിയാണ്, ലൈറ്റ് വെയ്റ്റ് ഇയറിങ്സ് ആണ്, റെഗുലർ യൂസിന് പറ്റിയതാണ്, എന്നുവെച്ചാൽ റഫ് യൂസിന് പറ്റിയ ടൈപ്പ് ഇയറിങ്സ് ആണ്. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് ഈ മൊത്തം ഡീൽ. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഇറ്റ്. അപ്പം അങ്ങനത്തെ കോംബോ ഇയറിങ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം അങ്ങനെയെങ്കിലും ഞാൻ വെക്കുന്ന അടുക്കി പറക്കി വെക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മൊത്തം കളക്ഷൻ്റെ ഒരു 1/10 പോലും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇതൊക്കെയാണ് എൻ്റെ അടുത്ത കാലത്തായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന കമ്മലുകൾ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ബാക്കി എൻ്റെ റാൻഡം കമ്മലുകൾ കാണിച്ചിട്ട് നിങ്ങൾക്കും യൂസ് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇതുപോലുള്ള ബെനിഫിഷ്യൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് നിരജന സൈനിങ് ഓഫ്. ബൈ ബൈ.